പ്ലാനൊക്കെ കണ്ടപ്പോൾ ഇദ്ദേഹം ഞെട്ടിപ്പോയി. ഭാര്യയോട് പറഞ്ഞ്, ഇത്ര വലിയ വീട് വേണ്ട, ഇത് വലിയ വീടാണ്, കാരണം നമുക്ക് കടം മേടിച്ചിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട, ഞാൻ തന്ന പൈസേനെ കൊണ്ട് വീട് വെച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴും ഭാര്യ ഇദ്ദേഹത്തോട് പറഞ്ഞു, അതായത് എൻ്റെ വീട്ടുകാരൊക്കെ വലിയ വലിയ വീട്ടിലാണ് താമസിക്കുന്നത്, ഈ കോഴിക്കോട് പോലത്തെ വീടും എടുത്തിട്ട് നാണക്കേട് കൊണ്ട് ഗൾഫുകാരൻ്റെ ഭാര്യ എന്ന് പറയാൻ എനിക്ക് സൗകര്യമില്ല, അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഭാര്യ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തതിന് വേദന കൂടി ഇദ്ദേഹം അങ്ങനെ ജോലി മതിയാക്കേണ്ട അവസ്ഥ വന്നു. വയസ്സായി, അവിടെ ഇല്ല, എല്ലാവരും പറഞ്ഞു പൊയ്ക്കോ നാട്ടിലേക്ക്, ഇനി എന്തിനാ, ഇനി എല്ലാം മക്കൾ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞു. ഏതായാലും ഇദ്ദേഹം നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കടം 20 ലക്ഷം രൂപയാണ്. സുരേന്ദ്രേട്ടൻ പ്രവാസിയായിരുന്നു. അദ്ദേഹം ഏകദേശം 40 വർഷത്തോളം ഒമാനിൽ ടൈലർ ഷോപ്പ് നടത്തുകയായിരുന്നു. അതിനുശേഷം 40 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് 61 വയസ്സുണ്ട് അപ്പോഴേ, അപ്പോഴാണ് അദ്ദേഹത്തിന് കാലിൽ രക്തവാദത്തിൻ്റെയൊക്കെ പ്രശ്നം വന്നിട്ട് മിഷ്യൻ ചവിട്ടാൻ കഴിയാത്ത സ്ഥിതി വന്നതും. അങ്ങനെ അദ്ദേഹം ജോലിയൊക്കെ നിർത്തിയിട്ട് നാട്ടിലേക്ക് വരികയാണ്. നാട്ടിലേക്ക് വന്നപ്പോഴാണ് അദ്ദേഹം ആ ഞെട്ടിക്കുന്ന സത്യം അറിഞ്ഞത് എന്നുള്ളതാണ്. ആ സത്യത്തിലേക്ക് നമുക്ക് വരാം. അതിനിടയ്ക്ക് സുരേന്ദ്രനെ എനിക്കെങ്ങനെയാണ് പരിചയം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രാവശ്യം 2010 ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് ഞാൻ സുരേന്ദ്രനെ കാണുന്നത്. ഒരു ഹോട്ടലിൽ അദ്ദേഹം സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഈ ഇദ്ദേഹം ഇങ്ങനെ എന്താ പറയേണ്ടത്, ഒരു എപ്പോഴും ഒരു ദുഃഖത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ, അതായത് ആരും ശ്രദ്ധിക്കാത്ത ആൾക്കാരെ ശ്രദ്ധിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ അത് ചോദിച്ചറിയുക, അതിനെന്തെങ്കിലും പരിഹാരം, നമുക്ക് പറ്റുന്ന എന്തെങ്കിലും, നമുക്ക് വലിയ സാമ്പത്തികപരമായിട്ടൊന്നും കൊടുക്കാൻ കഴിയില്ലെങ്കിലും അതിനുള്ള ഒരു മാർഗം പറഞ്ഞു കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഈ ഹോട്ടലിലൊക്കെ താമസിക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ ഭയങ്കര ദുഃഖത്തിലായിരിക്കും. അപ്പോൾ അവരൊന്നും ആരും ശ്രദ്ധിക്കാനോ അവരുടെ വാക്ക് കേൾക്കാനൊന്നും ഒരാളും ഉണ്ടാവില്ല, കാരണം അവരുടെ ജോലി അങ്ങനെയാണ്. ഒരു സെക്യൂരിറ്റിക്കാരനാണ്, ഓൻ എപ്പോഴും വിസിലു ഓതിക്കൊണ്ടിങ്ങനെ നിൽക്കുക ചെയ്യുക എന്നുള്ള തരത്തിലായതുകൊണ്ടായിരിക്കാം. സുരേന്ദ്രേട്ടൻ അങ്ങനെ ഞാൻ ചോദിച്ചു, എപ്പോഴാണ് ഡ്യൂട്ടി കഴിയാ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 6 മണിക്ക് കഴിയുന്നു. ഓക്കെ, 6 മണിക്ക് വരാമെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെയും കൂട്ടി ഞാൻ കറങ്ങാൻ പോവുകയാണ്. കാരണം ഈ ഇദ്ദേഹത്തിന് വലിയ സന്തോഷമായി. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തെയൊന്നും ആരും വിളിക്കാത്തതാണ്, എവിടെയും വിളിക്കുകയും ചെയ്യില്ല, ഒന്നും ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും വളരെ ഫ്രണ്ട്ലിയായിട്ട് വിളിച്ചു കൊണ്ടുപോയി. സാറ് എന്നൊന്നും വിളിക്കേണ്ടെന്ന് പറഞ്ഞ് ആദ്യം തന്നെ പറഞ്ഞ് പേര് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ രണ്ടുപേരും ഒരു കൂട്ടിൽ പോലെയായിട്ട് നമ്മളിങ്ങനെ നടന്നു. ഒരു കാപ്പിയില കുടിച്ച് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മുഖത്തുനിന്ന് ഒരു ദുഃഖം ചോദിച്ചപ്പോഴാണ് അദ്ദേഹം കഥകളെല്ലാം പറയുന്നത്. അദ്ദേഹം 21-ാമത്തെ വയസ്സിൽ ഒമാനിലേക്ക് പോയതാണ്. മസ്കറ്റിലായിരുന്നു ജോലി. അവിടെ ഒരു ടൈലറിങ് ഷോപ്പിലായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് ഇദ്ദേഹം സ്വന്തമായിട്ട് ടൈലറിങ് ഷോപ്പ് ഇട്ടു. പിന്നീട് ഇദ്ദേഹത്തിന് തോന്നി ഒരു വീടും ഇതൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നി. അപ്പോഴേക്കും കല്യാണം കഴിച്ചു, 2 മക്കളുമായി. അങ്ങനെ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കുറച്ച് സമ്പാദ്യവും കാര്യങ്ങളൊക്കെ എടുത്ത് ഭാര്യേൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. പ്ലാനൊക്കെ കണ്ടപ്പോൾ ഇദ്ദേഹം ഞെട്ടിപ്പോയി. ഭാര്യയോട് പറഞ്ഞ്, ഇത്ര വലിയ വീട് വേണ്ട, ഇത് വലിയ വീടാണ്, കാരണം നമുക്ക് കടം മേടിച്ചിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട, ഞാൻ തന്ന പൈസേനെ കൊണ്ട് വീട് വെച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴും ഭാര്യ ഇദ്ദേഹത്തോട് പറഞ്ഞു, കോഴിക്കോട്ടിൽ കിടക്കണമെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും കെട്ടിക്കോ, എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞു. അതായത് എൻ്റെ വീട്ടുകാരൊക്കെ വലിയ വലിയ വീട്ടിലാണ് താമസിക്കുന്നത്, ഈ കോഴിക്കോട് പോലത്തെ വീടും എടുത്തിട്ട് നാണക്കേട് കൊണ്ട് ഗൾഫുകാരൻ്റെ ഭാര്യ എന്ന് പറയാൻ എനിക്ക് സൗകര്യമില്ല, അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഭാര്യ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത്. അങ്ങനെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഇതിൽ കേൾക്കാതെ തന്നെ, ഭാര്യേൻ്റെ പേരിലായിരുന്നു സ്ഥലം, ഭാര്യ ഇതൊക്കെ കൊണ്ടുപോയിട്ട് ലോണൊക്കെ എടുത്ത് 3500 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീട് വെച്ചു. അടിപൊളി വീട്. ആ വീട് വെച്ച് പിന്നെ അതിൻ്റെ ലോണ് വീടാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഈ മനുഷ്യൻ ഈ 40 വർഷം ഇതിങ്ങനെ ചവിട്ടിയത് എന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് മക്കളൊക്കെ നാട്ടിലൊക്കെ ജോലിയായി, നാട്ടിലൊക്കെ നല്ല ജോലിയും കാര്യങ്ങളൊക്കെയായി. ഭാര്യയോട് ചോദിച്ചു, മക്കളോടൊന്ന് സഹായിക്കാൻ പറഞ്ഞൂടെ എന്ന് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞ മറുപടി, നിങ്ങളെപ്പോലെ ഗൾഫ് അവരുടെ നാട്ടിലല്ലേ ജോലി ചെയ്യുന്ന, അവരൊക്കെ ഇടിയ ഇനി മാത്രം പണം, നിങ്ങൾ ഗൾഫിലല്ലേ, അവരുടെ നാട്ടിൽ ജോലി ചെയ്തിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, അവർക്ക് ഭാര്യയും കുഞ്ഞല്ലും ഇല്ലല്ലേ എന്ന് ഈ സ്ത്രീ അങ്ങോട്ട് പറയുകയാണ്. ഇദ്ദേഹത്തിന് കറണ്ട് ബില്ലും കാര്യങ്ങളും ഒക്കെ അടക്കണം. കാരണം എന്താണെന്നല്ലേ, എല്ലാ റൂമിലും എസിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇദ്ദേഹത്തെ ശരിക്കു പറഞ്ഞാൽ പലപ്പോഴും ഇദ്ദേഹം ഇങ്ങനെ പുറത്ത് നിന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട് നോക്കാറുണ്ട്. അതായത് അതുപോലൊരു കൊട്ടാരമാണ്. ഒരിക്കലും പിന്നെ ഈ വീട്ടിൽ താമസിക്കാൻ തനിക്ക് കഴിയില്ല എന്ന് അദ്ദേഹം അന്ന് തന്നെ ചിന്തിച്ചതാണ്. അതുപോലെ നടക്കുകയും ചെയ്തു. 40-ാമത്തെ വർഷം ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ കാല് രണ്ടും ഭയങ്കരമായിട്ട് തടിക്കുകയാണ്, കളറ് മാറുകയാണ്. അപ്പോഴാണ് അറിഞ്ഞത് രക്തവാദം അങ്ങനെയുള്ള അസുഖമാണ്. കാലിന് വേദന കൂടി ഇദ്ദേഹം അങ്ങനെ ജോലി മതിയാക്കേണ്ട അവസ്ഥ. 61 വയസ്സായി. അവിടെ ഇല്ല, എല്ലാവരും പറഞ്ഞു പൊയ്ക്കോ നാട്ടിലേക്ക്, ഇനി എന്തിനാ, ഇനി എല്ലാം മക്കൾ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞു. ഏതായാലും ഇദ്ദേഹം നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കടം 20 ലക്ഷം രൂപയാണ്. ആലോചിച്ച് നോക്കണം.
61 വയസ്സ്, 20 ലക്ഷം രൂപ കടം, 40 വർഷം പ്രവാസം, ഇതാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. അതുമാത്രവുമല്ല, ഇനി അധ്വാനിച്ച് ജീവിക്കാനും കഴിയില്ല. പിന്നെയും ചോദിച്ചു ഭാര്യയോട്, മക്കളോട് എന്തെങ്കിലും, നിങ്ങൾ എന്തെന്നാ മനുഷ്യ പറയുന്നത്? നാട്ടിലുള്ള ഇവർക്ക് ഇടുന്ന ശമ്പളോ? ഇവർക്ക് അങ്ങനെ ശമ്പളം ഉണ്ടാവില്ല. ഓന് 2 കുട്ടികളുണ്ട്, മറ്റവന് 3 കുട്ടികളുണ്ട്. ഓൻ്റെ ഭാര്യയ്ക്ക് പിന്നെ ജോലിയില്ല, ഇവൻ്റെ ഭാര്യയ്ക്ക് ജോലിയില്ല. നമ്മൾ വേണ്ട ഇതൊക്കെ നോക്കാമെന്ന് ഭാര്യയും. അങ്ങനെ ഇദ്ദേഹം മാനസികപരമായി തകർന്നു. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ 10 പൈസ എടുക്കാനില്ല. 1-2 മാസം കഴിഞ്ഞപ്പോഴേ ഇദ്ദേഹം നേരെ അവിടെ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് ബാംഗ്ലൂരിൽ വന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ ഒരു സെക്യൂരിറ്റി ജോലി ഇദ്ദേഹത്തിന് കിട്ടിയത്. ഇദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കിടക്കുന്നത്, ഞാൻ അന്ന് കാണുമ്പോൾ ഇദ്ദേഹം കിടക്കുന്നത് ഒരു ഈ പിന്നെ കാർട്ടൺ ബോക്സില്ലേ, ഈ കാർട്ടൺ ബോക്സ് നമ്മൾ നീളത്തിൽ കിട്ട് പിന്നെ കീറിയിട്ടിടൂലേ, അതിൻ്റെ മുകളിൽ ഒരു പുതപ്പും പുതച്ചിട്ടാണ് ഇദ്ദേഹം കിടക്കുന്നത്. അതായത് കട്ടിലില്ല, ബെഡില്ല, ഗൾഫിലായിരുന്നപ്പോൾ ഇതൊക്കെ ഉണ്ടാകുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഭക്ഷണവും ഇവിടുന്ന് കിട്ടുന്നുണ്ട്, 4500 രൂപയോളം ശമ്പളവും കിട്ടുന്നുണ്ട്. ഈ 4500 രൂപയിൽ 1000 രൂപ ഇദ്ദേഹം ഭാര്യൻ്റെ പേരിൽ അപ്പോഴും അയച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു ഇതെന്തിനാണെന്ന് ചോദിച്ചു, അത് അവൾക്ക് ജീവിക്കാനാണ്. ഞാൻ ചോദിച്ചു വീട് ഞാനിനി നോക്കുന്നില്ല, വീട് മക്കൾക്ക് വേണമെങ്കിൽ എടുത്തോട്ടെ, അതാരാന്ന് പിന്നെ കടം വീടുന്ന് അവർക്ക് എടുത്തോട്ടെ, ഇല്ലെങ്കിൽ ബാങ്കുകാർ കൊണ്ടുപോയിക്കോട്ടെ. ഭാര്യ മക്കളെ കൂടെ ആരോടെങ്കിലും കൂടെ പോയിക്കോളൂ, കാരണം ഏതായാലും തള്ളിയല്ലേ, ഉപേക്ഷിക്കൂലല്ലോ. കാരണം ഏതെങ്കിലും മക്കൾ രണ്ടുപേരുണ്ടല്ലോ, രണ്ടുപേരാരെങ്കിലും ഒരാൾ കൊണ്ടുപോയിക്കോളൂ. നിങ്ങൾ നാട്ടിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ വിഷമത്തോടു കൂടിയിട്ട് അയാളെ അപ്പോൾ തന്നെ അയാളെ ഇങ്ങനെ കണ്ണുനിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. എന്താണ് ഈ പ്രവാസികൾക്ക് ചില സമയത്തൊക്കെ സംഭവിക്കുന്നതെന്ന് അപ്പോഴേ എനിക്ക് തോന്നാറുണ്ട്. അതായത് ഇവർ എങ്ങനെയാണ് ഇവർ ജീവിക്കുന്നത്, ഇവരാർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, ഇവരാരെയാണ് വളർത്തിയിരിക്കുന്നത്, ഈ 2 മക്കളെ ഇവരെന്ത് മൂല്യത്തിലാണ് വളർത്തിയിരിക്കുന്നത്, ഈ മക്കളാണെങ്കിൽ എന്തൊരു മനുഷ്യന്മാരാണെന്ന് ഞാൻ ആലോചിച്ചു. കാരണം ഒരു തന്ത, ഈ തന്ത ഇത്ര മാസം, അതായത് 6 മാസത്തോളം അയാളവിടെ വന്നിട്ട് നാട്ടിൽ പോയിട്ടില്ല, ഭാര്യയെ മാത്രം വിളിക്കും, ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പോലും പറഞ്ഞിട്ടില്ല അദ്ദേഹം, ആരും ചോദിക്കാറുമില്ല. കാരണം ജോലിയില്ലാത്ത പ്രവാസികളായിരിക്കും വേണ്ട എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ ആ ഏകദേശം ആ മനുഷ്യന് ഒരു 71-76 വയസ്സോളം ഇന്നുണ്ടാകാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഇപ്പോഴെവിടെയാണെന്നറിയില്ല. ഏതായാലും ഞാൻ അതിനുശേഷം ഒരു 3-4 വർഷം കഴിഞ്ഞ് അവിടെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തെ കിട്ടിയിട്ടില്ല. പിന്നീട് എന്നോട് ഒരാൾ പറഞ്ഞത് അവിടെ നിന്നും ജോലി മാറിപ്പോയി എവിടെയാണെന്ന് അറിയില്ല, ഏതോ ഫ്ലാറ്റിൻ്റെ സെക്യൂരിറ്റി അങ്ങാട്ടായിട്ട് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മക്കളൊരിക്കലും നന്നാവില്ല. ആ മക്കളെ ആ അമ്മ അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഈ അമ്മ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞത്, അവരീ നാട്ടിൽ ജോലി ചെയ്യുന്നതാണ്, അവർക്ക് എവിടുന്നാ പൈസ? ഈ വീടിന് പെയിൻ്റ് അടിക്കാൻ വരെ പൈസ ഇല്ലാതെ, പെയിൻ്റ് ഒരു മെയിൻ്റനൻസ് വർക്ക് പോലും ആ വീടിന് ചെയ്തിട്ടില്ല, മക്കളാരും ചെയ്യില്ല. കാരണം ഈ മക്കൾക്ക് ഒരിക്കലും കഴിയില്ല ഈ 3500 സ്ക്വയർ ഫീറ്റിലെ വീട് ഈ മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ മക്കൾക്കും കഴിയില്ല, അവരുടെ ശമ്പളം മുഴുവൻ ഇതിന് കൊടുക്കേണ്ടി വരും. പിന്നെ ഇല്ലെങ്കിൽ അവർ 2 പേരും കൂടിയിട്ട് ചേർന്ന് ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അതായത് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വീട് 2 പേർക്കും പപ്പാതി എടുക്കാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പോഴവരെ ഭാര്യ വീട്ടിൽ നിന്നുള്ള പ്രഷറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 2 പേരും ഒരു വീട്ടിൽ താമസിക്കണ്ട, അതുമില്ല പ്രശ്നം വരുവാടുന്ന്. ആ നിങ്ങളിപ്പം പറയുന്ന പോലെയല്ല, ഏട്ടനും അനിയനും ഒരു വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരും. അപ്പോൾ ഈ ഭാര്യ വീട്ടിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ട് ഇവന്മാരും ഈ വീട് കൈയൊഴിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയായി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ സ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യമുണ്ട്, പലതരത്തിലും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ, നമുക്കറിയില്ലല്ലോ ഇങ്ങനെ വീഡിയോ ഒക്കെ ഉണ്ടാകും, യൂട്യൂബ് ഉണ്ടാകും എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു കാലത്തുള്ള ഒരു ഫോട്ടോ പോലും എടുത്തു വെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈകിപ്പോഴാണ്. നന്ദി, നമസ്കാരം.